എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനവും ഇതിനുണ്ടാവണം. 3 മണിക്കൂറാണ് ഈ കഥകളി എല്ലാം കൂടി വേണ്ടി വരുന്നത്. 10:30 മുമ്പ് ഈ കഥകളി തീരും. കൃത്യം 7:30 മുമ്പ് ഈ കഥകളി തുടങ്ങും. കണ്ട് ആസ്വദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് പ്രാപ്തരാക്കിയ ഈ ക്ഷേത്ര ഭാരവാഹികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതിൽ 1-2 പേരുടെ പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറയരുതെന്ന് റിക്വസ്റ്റ് ഉണ്ട്. ഒരു കാരണവശാലും എൻ്റെ പേര് പറയരുത് എന്ന് അപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ പറയാതിരുന്നാൽ അത് നന്ദികേടാകുമെന്നുള്ളത് കൊണ്ടും പറയാതിരിക്കാനും കഴിയുന്നില്ല. എല്ലാ പിന്തുണയും എല്ലാവരും തന്നു. മുഴുവൻ ക്ഷേത്ര ഭാരവാഹികളും കൂടെ നിന്നു. എന്താണ് വേണ്ടത് അത് കൂടെ തന്നു. അതാണിതിൻ്റെ റിസൾട്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു പേര് പറയരുത് എന്ന് എന്നോട് പറഞ്ഞതാണ്. അപേക്ഷയാണ് സാർ എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ പറയാതിരുന്നാൽ അത് നന്ദികേടാണ്. എൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് എൻ്റെ ക്രൗര്യം സഹിച്ച് എൻ്റെ ദേഷ്യം സഹിച്ച് എൻ്റെ സന്തോഷത്തെ ഏറ്റുവാങ്ങിയ എൻ്റെ കൊച്ചനുജൻ പ്രദീപ് സാർ, അദ്ദേഹത്തോടുള്ള നന്ദിയും പറയാതിരിക്കാൻ കഴിയില്ല. പറയാതിരുന്നാൽ അത് ഏറ്റവും നന്ദികേടായി. എല്ലാവരും, സെക്രട്ടറി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ജോയിന്റ് സെക്രട്ടറി ആയിക്കോട്ടെ, ട്രഷറർ ആയിക്കോട്ടെ, അമ്പല ഭാരവാഹികളായിക്കോട്ടെ, എല്ലാ ജീവനക്കാരെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടിൻ്റെ ഫലമാണ് 52 ക്ലാസ് കൊണ്ട് കേരളത്തിൻ്റെ മുഖമുദ്രയായ ഹോൾമാർക്ക് ഓഫ് കേരള എന്ന് പറയുന്ന കഥകളി ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ ചിട്ടയായിട്ട് തന്നെ ആരുടെ മുമ്പിലും അവതരിപ്പിക്കത്തക്ക രീതിയിൽ അവർ പ്രാപ്തരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് അവരുടെ ക്ലാസ് നിർത്തരുത്. അടുത്ത ഞായറാഴ്ചയും ക്ലാസ്സുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സുണ്ട്. 7:45 മുതൽ 9 വരെ, അതിനുശേഷം രവിവാര പാഠശാല. ഈ ക്ലാസ്സിനൊക്കെ കുഞ്ഞുങ്ങളെ വിടണം. 10 മണിക്ക് മുമ്പ് എല്ലാ ക്ലാസ്സുകളും അവസാനിക്കുന്നതാണ്. കുട്ടികളെ വിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ക്ലാസ് ശ്രീ ഗോപി സാറ് പറഞ്ഞതുപോലെ പൂർണ്ണമായും സൗജന്യമാണ്, ഫീസില്ല. അവർ പഠിക്കട്ടെ, പഠിച്ചു വലുതാവട്ടെ, വലിയ ആളുകളായി മാറട്ടെ, നക്ഷത്രങ്ങളായി അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.